മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടോസ് നേടി ധോണി രാജസ്ഥാന് ബാറ്റിംഗ് അയച്ചു. തീക്ഷണയും മോയിനും ഇലവനിൽ തിരിച്ചെത്തിയെന്നതും രാജസ്ഥാൻ നിരയിൽ ബോൾട്ട് ഇല്ല എന്നതും കളി തുടങ്ങും മുമ്പ് തന്നെ ചെന്നൈക്ക് അഡ്വാൻറ്റേജ് നൽകി. ഇതുവരെയുള്ള മത്സരങ്ങളിൽ രാജസ്ഥാന് മികച്ച തുടക്കം സമ്മാനിച്ച ജയ്സ്വാൾ തുടക്കത്തിലെ പോയത് രാജസ്ഥാനെ പിന്നിട്ടടിച്ചെങ്കിലും സ്ഥാനക്കയറ്റം കിട്ടി പടിക്കലും ബട്ട്ലറും ചേർന്ന് പവർ പ്ലേ നന്നായി തന്നെ ഫിനിഷ് ചെയ്തു. എന്നാൽ ജഡേജ വന്നതോടെ കളി മാറി. ഒരേ ഓവറിൽ പടിക്കലിനെയും നായകൻ സഞ്ജുവിനെയും പുറത്താക്കി ജഡേജ ആഞ്ഞടിച്ചു. ഈ തകർച്ചയിൽ നിന്നും കരകയറാൻ അശ്വിൻ ഇറക്കിവിട്ട തീരുമാനത്തെ ന്യായീകരിക്കാൻ മോയിൻ അലി ഒരു ക്യാച്ച് വിട്ട് രാജസ്ഥാനെ സഹായിച്ചു. അതോടെ സ്കോറിംഗ് പതുക്കെയായി. ബട്ട്ലറും വേഗം കുറച്ചത് അവരെ പിന്നിട്ടടിച്ചു. എന്നാൽ പുതുമുഖം ആകാശ് സിംഗിനെ 2 സിക്സിലടിച്ച അശ്വിൻ കളിക്ക് ജീവനൊപ്പിച്ചു. അശ്വിൻ പുറത്തായതിനു പിന്നാലെ ഹെഡ്മിർ ക്രീസിലെത്തി. അർദ്ധശതകവും കുറിച്ച് കുതിക്കുകയായിരുന്ന ബട്ട്ലറിനെ മറ്റൊരു ഇംഗ്ലണ്ട് താരമായ മോയിനെ വെച്ച് വീഴ്ത്തിയ ധോണി ബ്രില്യൻസിനും ചെപ്പൊക്ക് സാക്ഷിയായി. മോയിൻ്റെ ആദ്യ ഓവറിൽ ബട്ട്ലർ 2 സിക്സിലടിച്ചത് കണ്ട ധോണി അവസാന ഓവറുകളിൽ ഒന്നുകൂടി അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതോടെ അവസരം മുതലെടുക്കാൻ നോക്കിയ ബട്ട്ലറിൻ്റെ കുറ്റി തെറിച്ചു. ധോണിയുടെ മികച്ച ഫീൽഡ് സെറ്റിങ്ങും അതിനനുസരിച്ചുള്ള അവരുടെ ബൗളിംഗ് കൂടിയായതോടെ രാജസ്ഥാൻ ആഗ്രഹിച്ച ഒരു ഫിനിഷ് അവർക്ക് ലഭിച്ചില്ല. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിലെ ഗെയ്ക്വാദിനെ വീഴ്ത്തിയ രാജസ്ഥാൻ മികച്ച രീതിയിൽ തന്നെ തുടങ്ങി. എന്നാൽ കോൺവേയും രഹാനെയും വളരെ അനായാസം രാജസ്ഥാൻ ബൗളർമാർക്കെതിരെ സ്കോർ ചെയ്ത് റെക്കോർഡ് റൺറേറ്റ് ഉയരാതെ കാത്തു. രാജസ്ഥാൻ സ്പിന്നർമാരെ എളുപ്പത്തിൽ ഇരുവരും നേരിട്ടെങ്കിലും ഒടുവിൽ അശ്വിന് വിക്കറ്റ് നൽകി രഹാനെ മടങ്ങി. എന്നാൽ അടുത്ത ഓവറിൽ ദൂബയുടെ വിക്കറ്റ് നേടി അശ്വിൻ ആഞ്ഞടിച്ചു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട മറ്റ് 2 സ്പിന്നർമാരായ സാംബയും ചഹലും തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ ചെന്നൈ പ്രതീക്ഷകൾക്ക് വലിയ മങ്ങലേറ്റു. ഈ കളിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.